ഹലോ ഫ്രണ്ട്, ഞാൻ ആദം. വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വായു പോലെ പ്രകാശവും പുഷ്പം പോലെ ലോലവുമായ ഒരു സിനിമയാണിത്. ഇതാണ് റോസ്. ഏതു പുരുഷനെയും മയം മനക്കുന്ന സൗന്ദര്യവും അതിനൊത്ത വസ്ത്രധാരണയുമുള്ളവൾ. റോസിന് അറിയാമായിരുന്നു എല്ലാ പുരുഷന്മാരും അവളിലേക്ക് വീഴുമെന്ന്. അങ്ങനെ ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെടുവാൻ വേണ്ടി 1930s വീട്ടുജോലിക്കായി ഹില്ലിയർ കുടുംബത്തിലേക്ക് പോകുന്നു. ആ വരവിൽ തന്നെ ആ കുടുംബത്തിലെ മൂത്ത മകനായ ബഡ്ഡി റോസിൻ്റെ വരവ് ആസ്വദിച്ച് നിൽക്കുകയാണ്. ആദ്യ കാഴ്ചയിൽ തന്നെ നല്ലവണ്ണം റോസിനെ ബഡ്ഡിക്ക് ബോധിക്കുന്നു. അങ്ങനെ വീട്ടിലെത്തിയ റോസിനെ അവിടെ ജോലിക്ക് വയ്ക്കുവാൻ ഡാനിയെ തീരുമാനിക്കുന്നു. അവിടെ ഡാനിയും അവളുടെ ഭർത്താവായ റോബർട്ടും 3 മക്കളുമാണ് താമസിക്കുന്നത്. കേൾവിക്ക് കുറച്ച് കുഴപ്പമുള്ള ഡാനിയ ഒരു ബിരുദധാരിയാണ്. അതേപോലെ തന്നെ ഭർത്താവായ റോബർട്ടും ഒരു ഹോട്ടൽ കൈകാര്യം ചെയ്യുന്നു. ഒരു ജോലിക്കാരിയുടെ ആവശ്യമില്ലാഞ്ഞിട്ട് കൂടെ ഡാനിയ റോസിൻ്റെ സ്ഥിതി മനസ്സിലാക്കിയപ്പോൾ അവളെ അവിടെ ജോലിക്ക് വയ്ക്കുന്നു. അങ്ങനെ അന്നു മുതൽ റോസ് ആ കുടുംബത്തിലെ ഒരു അംഗമായി മാറിക്കഴിഞ്ഞിരുന്നു. മൂത്ത മകൻ ഒഴിച്ച് ഇളയ രണ്ടുപേർക്കും ഏറ്റവും ഇഷ്ടമുള്ള ഒരാളായി റോസ് മാറിക്കഴിഞ്ഞു. എന്നാൽ മൂത്ത മകൻ തൻ്റെ പ്രായം മതായതുകൊണ്ട് റോസിനെ ഒളിഞ്ഞു നോക്കുകയും അവളുടെ പ്രവൃത്തികൾ ആസ്വദിക്കുകയും ചെയ്യുന്നത് പതിവായിരുന്നു. അങ്ങനെ ഒരു ദിവസം കുട്ടികളെല്ലാവരോടുമൊപ്പം റോസ് സമയം ചിലവഴിക്കുകയായിരുന്നു. ഈ നിമിഷം മൂത്ത മകൻ തൻ്റെ ആഗ്രഹങ്ങൾ റോസിനോട് പ്രകടിപ്പിക്കുന്നുവെങ്കിലും റോസ് അത് വളരെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നു. അങ്ങനെ ഡാനിയ ഒരു ദിവസം പുറത്തേക്ക് പോകുന്നു. ഈ നിമിഷം റോബർട്ടിൻ്റെ റൂമിലായിരുന്ന റോസ് തൻ്റെ സൗന്ദര്യത്തിൽ റോബർട്ട് മയങ്ങുമെന്ന് വിചാരിച്ച് റോബർട്ടിനോട് മോശമായ രീതിയിൽ പെരുമാറുന്നു. ആദ്യം ഒന്ന് റോബർട്ടിൻ്റെ കൺട്രോൾ കൈവിട്ടു പോയെങ്കിലും തൊട്ടടുത്ത നിമിഷം തന്നെ തൻ്റെ കൺട്രോൾ വീണ്ടെടുത്ത് റോസിനെ തക്കതായ താക്കീത് നൽകി റൂമിൽ നിന്ന് പുറത്താക്കുന്നു. എന്നാൽ ഈ സംഭവങ്ങളെല്ലാം മൂത്ത മകനായ ബഡ്ഡി ഒളിഞ്ഞിരുന്നു കാണുകയായിരുന്നു. അങ്ങനെ രാത്രിയിൽ ഈ കാര്യങ്ങളും റോസിനെയും ആലോചിച്ച് ഇങ്ങനെ കിടക്കുകയായിരുന്നു ബഡ്ഡി. ഈ നിമിഷം റൂമിലേക്ക് റോസ് കടന്നു വരുന്നു. പല കാര്യങ്ങളും പറഞ്ഞ് റോസ് ബഡ്ഡിയോടൊപ്പം കിടക്കുക പങ്കിടുന്നു. ഒരു കൗമാരക്കാരൻ തൻ്റെ കൈവച്ച് അടങ്ങിയിരിക്കേയില്ല. അതുകൊണ്ട് തന്നെ ബഡ്ഡിയെ പൂർണ്ണമായും ഈ അവസരം ഉപയോഗിക്കുന്നു. ഒരു മടിയും കൂടാതെ റോസ് അതിന് നിന്ന് കൊടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഈ നിമിഷം രാവിലത്തെ കാര്യങ്ങൾ ഓരോന്നാലോചിച്ച് റോബർട്ടിന് ഉറക്കം വരാതെയായി. അങ്ങനെ അടുത്ത ദിവസം മകനുണ്ടായ മാറ്റങ്ങൾ അമ്മ ഡാനിയെ തിരിച്ചറിയുന്നു. അത് അപ്പനായ റോബർട്ടിനോട് പറയുകയും ചെയ്യുന്നു. പിന്നീടുള്ള ഓരോ ദിവസം കഴിയും തോറും ആ കുടുംബത്തിലെ ഒരംഗമായി റോസ് മാറിക്കഴിഞ്ഞിരുന്നു. തുടർന്നുള്ള ദിവസങ്ങളിൽ റോസിന് ഒരു അസുഖമായി ആശുപത്രിയിലേക്ക് പ്രവേശിക്കുന്നു. അവളെ പരിപാലിച്ചും മറ്റും റോബർട്ടും കുടുംബവും അവൾക്കൊരു കൈത്താങ്ങലായി അങ്ങനെ നിൽക്കുന്നു. അങ്ങനെ ഒരു ദിവസം രാവിലെ റോബർട്ട് റോസിൻ്റെ റൂമിൽ വെളിയിൽ വരുന്നു. റൂമിൽ നിന്ന് നല്ല രീതിയിലുള്ള ശബ്ദം കേട്ട് റൂം തുറന്നു വരുന്നു. ഈ നിമിഷം റോസ് തൻ്റെ കാമുകനായുള്ള ഒരു ചെറുപ്പക്കാരനോടൊത്ത് കള്ളപ്പണി നടത്തുന്നതായി റോബർട്ട് കൈയോടെ പിടിക്കുന്നു. ഇതിനെതിരെ റോബർട്ടും ഫാരിയും ഡാനിയും ദേഷ്യപ്പെടുന്നു. അവസാനം അവർ ഒരു നല്ല തീരുമാനമെടുക്കുവാൻ തീരുമാനിക്കുന്നു. അങ്ങനെ ഒരു നല്ല ജീവിതമുണ്ടാകാൻ വേണ്ടി റോസിന് നല്ലൊരു കല്യാണം കഴിപ്പിക്കുന്നു. അവരവരെ വിട്ടുപോകുന്നു. ശുഭം. ഇനിയും ഇതേപോലുള്ള നല്ല വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.